ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിരട്ടക്കൂട്ടുമായിട്ടാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിരട്ടക്കൂട്ടിന് ആവശ്യമുള്ള സാധനങ്ങൾ: അര കപ്പ് അരിപ്പൊടി, ഒരു കപ്പ് ഗോതമ്പ് പൊടി, അല്പം ജീരകം, കുറച്ച് തേങ്ങ, ഒന്നര കപ്പ് ചോറ്, അരിപ്പൊടി, ഗോതമ്പ് പൊടി, ജീരകം, തേങ്ങ, ചോറ്. ഇതൊക്കെ മിക്സിക്കകത്ത് വെച്ച് ഒന്ന് പാക്സ് ചെയ്യുക. അര സ്പൂൺ ഉപ്പ്, ഇതിലൊരു തുള്ളി വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നല്ലതാട്ടോ, നല്ല സോഫ്റ്റ് ആയി. ഇനി ഇത് നമുക്ക് പുഴുങ്ങിയാൽ മാത്രം മതി, വറപ്പില്ല, ഒന്നുമില്ല, നല്ല ടേസ്റ്റിയാ. പിന്നെ കൂടുതലുണ്ടെങ്കിൽ ഒരു രണ്ടായിട്ടോ മൂന്നായിട്ടോ മിക്സിയിലിട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഇത് ചിരട്ടക്കകത്തായി പുട്ട് ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റാ ചിരട്ടക്കകത്ത് പുട്ട് ഉണ്ടാക്കുമ്പോൾ. കൈ കൊണ്ട് ഈ ഹോൾ അടച്ചു വെക്കണം. എന്നിട്ട് തേങ്ങാപ്പീര ഇടണം. തേങ്ങ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒരു സ്പൂൺ തേങ്ങ ഇടുക. എന്നിട്ട് ഇങ്ങനെ ഇത് കോരി നിറയ്ക്കണം. ഇപ്പൊ തന്നെ ജീരകത്തിന്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. നല്ലൊരു പുട്ട. ഇത് എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഗീത ചേച്ചിയാ. ഗീത ചേച്ചി, താങ്ക്സ്. ഞാനിത് ഇവിടെ വെച്ചിട്ടുമുള്ള കറക്റ്റ് കണ്ട കറക്റ്റ് അടപ്പായി. വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നോ? ഓക്കെ, അടിയിലോട്ട് ഇങ്ങനെ വെച്ചാൽ മതി. നല്ല ആവി വരട്ടെ, ആവി ഇതിനെ കൂടെ ഒക്കെ വരും. നല്ല സോഫ്റ്റ് ആയത്. ഇന്നിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ ഫ്രണ്ട് ഷെയർ. ഇത് നല്ലതായിരിക്കുന്നു. നിങ്ങളെല്ലാം ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. ഓക്കെ, താങ്ക് യു.